നമ്മുടെ പല പ്രധാന ക്യാൻസറുകളെക്കാട്ടും മരണനിരക്ക് കൂടിയ ഒരു രോഗം തന്നെയാണ് ഈ ഹാർട്ട് ഫെയിലർ എന്നുള്ളത് ഒരു ഹൃദയാഘാതത്തെ പോലെയോ അല്ലെങ്കിൽ ഹൃദ്രോഗത്തെ പോലെയോ ഉള്ള ഒരു അവബോധം സാധാരണക്കാരിൽ ഹാർട്ട് ഫെയിലറിനെ പറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ടു വട്ടം ചിന്തിക്കേണ്ടി വരും ഡോക്ടർ ഈ വർഷം ആദ്യം നമ്മൾ കണ്ട ഒരു മെഡിക്കൽ വാർത്ത നമ്മുടെ ശ്രദ്ധ ആകർഷിച്ച എന്ന് പറയേണ്ടി വരും ഈ പറഞ്ഞ പോലെ യൂറോപ്യൻ ഹാർട്ട് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടാണ് അതിൽ പറയുന്നത് കേരളത്തിൽ അക്യൂട്ട് ഹാർട്ട് ഫെയിലിയർ അനുഭവിക്കുന്ന രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണെന്നാണ് അപ്പം ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമുക്ക് അതിനൊരു ഹൃദയ പരാജയം എന്ന് മനസ്സിലാക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ അത് എന്താണെന്നൊന്ന് വ്യക്തമാക്കാം ഈ ചോദ്യത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പേ ഒന്ന് രണ്ട് കണക്കുകളും കൂടെ ഈ വിഷയത്തിൻ്റെ കാലിക പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാനായി ഒന്ന് രണ്ട് കണക്കുകളും കൂടെ പറയാം നമ്മളുടെ ഓവറോൾ ഈ ലോകത്തിൽ ടോട്ടൽ ഹോസ്പിറ്റൽ അഡ്മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന രോഗികളുടെ 2% വരെ ഹാർട്ട് ഫെയിലിയർ അഥവാ ഹൃദയപരാജയമുള്ള രോഗികളിൽ കൂടി ആയിരിക്കുമെന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഹാർട്ട് ഫെയിലിയർ മൂലമുള്ള മരണം 30% നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ പല പ്രധാന ക്യാൻസറുകളെക്കാട്ടും മരണനിരക്ക് കൂടിയ ഒരു രോഗം തന്നെയാണ് ഈ ഹാർട്ട് ഫെയിലിയർ എന്നുള്ളത് പക്ഷേ ഒരു ഹൃദയാഘാതത്തെ പോലെയോ അല്ലെങ്കിൽ ഹൃദ്രോഗത്തെ പോലെയോ ഉള്ള ഒരു അവബോധം സാധാരണക്കാരിൽ ഹാർട്ട് ഫെയിലിയറിനെ പറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ടു വട്ടം ചിന്തിക്കേണ്ടി വരും ഇനി ഹാർട്ട് ഫെയിലിയറിലേക്ക് വരാം ഒരു ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാനായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൃദയം എന്ന് പറയുന്നത് ഒരു മസ്കുലാർ പമ്പാണ് ഒരു പമ്പ് തന്നെയാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള അശുദ്ധ രക്തം സ്വീകരിച്ച് ശ്വാസകോശത്തിലേക്ക് വിട്ട് ശുദ്ധരക്തം മുമ്പോട്ട് പമ്പ് ചെയ്യുക ഇതാണ് ഹൃദയത്തിൻ്റെ ജോലി ഇതിൽ ഉണ്ടാകുന്ന പരാജയം അല്ലെങ്കിൽ ഇത് ഹൃദയത്തിന് കൃത്യമായി ചെയ്യാൻ പറ്റാത്ത അവസ്ഥേനെയാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത് കാര്യം നമ്മൾ ഹൃദ്രോഗത്തെപ്പറ്റിയും ഹൃദയാഘാതത്തെക്കുറിച്ചൊക്കെ പറയുമെങ്കിലും ഇതെല്ലാം തന്നെ ഹാർട്ട് ഫെയിലിയറിലേക്ക് നയിക്കാം അതായത് നമ്മുടെ സാധാരണ പറയുന്ന ഇപ്പം കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നതായാലും ഹൃദയാഘാതം എന്ന് പറയുന്നതായാലും എന്താണെങ്കിലും ഇതെല്ലാം ഇവഞ്ച്വലി ഈ പറയുന്ന അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാർഡിയാക് അറസ്റ്റ് എല്ലാം കാർഡിയാക് അറസ്റ്റാണ് ആൾക്കാർക്ക് അല്ലേ ഇപ്പോൾ നമുക്കൊരു മരണം വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇപ്പോൾ നമ്മളൊരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പറയും ആ കാർഡിയാക് അറസ്റ്റായിരുന്നു എന്ന് പറയും അപ്പോൾ നമ്മൾ ഇതിനെ ഒരു 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 സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടിലേക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പരീക്ഷയുടെ പാസ് മാർക്ക് 50 കരുതും 45 കിട്ടിയ കുട്ടിയും തോറ്റതായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ ഈ 45 or 40 ഉള്ള കുട്ടീനെയാണ് ഹൃദയ പരാജയം അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലർ എന്ന് പറയുന്നത് നേരെ മറിച്ച് ഒരു ഉത്തരവും എഴുതാത്ത കുട്ടിയാണ് കാർഡിയാക് അറസ്റ്റ് അതായത് ഹൃദയം തീരെ പ്രവർത്തിക്കാത്ത അവസ്ഥ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന കുറവിനെ ഹാർട്ട് ഫെയിലിയർ എന്നും തീരെ പ്രവർത്തിക്കാത്ത അവസ്ഥേനെ കാർഡിയാക് അറസ്റ്റ് എന്നും ഈ ഹൃദയം എന്ന് പറഞ്ഞ മസിലിലേക്കുള്ള രക്തഓട്ടം അതിലെന്തെങ്കിലും കുറവുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യത്തിന് ഹാർട്ട് അറ്റാക്ക് എന്നും പറയുന്നു മൂന്ന് കാര്യങ്ങളും വേറെ വേറെയാണ് അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് ആയാലും ഇപ്പോൾ ഒരു കാർഡിയാക് അറസ്റ്റ് വന്ന രോഗീനെ നമ്മൾ രക്ഷപ്പെടുത്തി എടുത്തു കഴിഞ്ഞാലും അവർ ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകാനുള്ള സാധ്യത താരതമ്യേന കൂടുതലായിരിക്കും അപ്പോൾ എല്ലാ വഴിയും ഓൾ റോഡ് ലീഡ്സ് ടു റോം എന്ന് പറഞ്ഞ പോലെ എല്ലാ വഴികളും എത്തിച്ചേരുന്ന ഒരു അവസാന ഒരു 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 ഡെസ്റ്റിനേഷനാണ് ഈ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ ആ കണക്കുകൾ സൂചിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് കാരണം ആൾക്കാർക്ക് ഒരു സാധാരണക്കാരന് ഇതിനെപ്പറ്റി എത്രത്തോളം ഗ്രാഹ്യമുണ്ട് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു ഡോക്ടർ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പൊതുവെ ലക്ഷണങ്ങളെ പറ്റി പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു അവസ്ഥ ഇത് ഗ്രാജുവലി സംഭവിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ പോലും ഇതിനങ്ങനെ പ്രത്യേക എന്തെങ്കിലും ലക്ഷണങ്ങൾ ഇതിൻ്റെ ആണ് എന്ന് പറഞ്ഞ് പറയാൻ അതിൽ നമുക്ക് അറിയാം നമ്മൾ ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവുന്നത് ആർക്കൊക്കെയാണ് എന്നുള്ളതാണ് എന്തൊക്കെയാണ് ഇതിനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഹൃദ്രോഗം വരുന്ന പോലെ ഇപ്പോൾ നമ്മളിപ്പോൾ കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഹാർട്ട് ഫെയിലിയറിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഈ ഹൃദ്രോഗം തന്നെയാണ് അപ്പോൾ ഒരു ഹൃദ്രോഗം വന്ന രോഗി ഒരു അക്യൂട്ട് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്ന ഒരു രോഗി കൃത്യസമയത്ത് ചികിത്സ കിട്ടിയാൽ നല്ല രീതിയിലുള്ള ഒരു 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 മുന്നോട്ടുള്ള പ്രയാണം സുഗമമായിരിക്കും എന്നാൽ കുറച്ച് ചികിത്സ ലഭിക്കാൻ വൈകുകയോ മറ്റോ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പമ്പിങ്ങിനെ ബാധിക്കാം ഓക്കെ അപ്പോൾ അത് ഒരു വിഭാഗം ഇനി രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ തന്നെ ഹാർട്ടിൻ്റെ മിടിപ്പിനുള്ള വ്യത്യാസം അതും ഹാർട്ട് ഫെയിലിയറിലേക്ക് നമുക്ക് മുന്നോട്ടേക്ക് നയിക്കാം അപ്പോൾ ഷുഗറ് പ്രഷറ് കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഡെയിലി ഞാനിപ്പോൾ 1/2 നടക്കാൻ പോകുമെന്ന് പലരും പറയാറുണ്ട് അപ്പോൾ അതിൽ പുതുതായിട്ട് എന്തെങ്കിലും കിതപ്പ് കൂടുതലായി കാണുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്യാൻ പറ്റാതിരിക്കുക നമ്മൾ കൃത്യമായി കൺട്രോൾ ചെയ്ത് പോയിരിക്കുന്ന ബ്ലഡ് പ്രഷർ നമ്മുടെ BP
അനിയന്ത്രിതമായി മാറുക, കൈകാലുകൾ നീര് അനുഭവപ്പെടുക, മലർന്നു കിടക്കാൻ ബുദ്ധിമുട്ട്, രാത്രി ഉറക്കത്തിൽ നിന്നും ശ്വാസംമുട്ട് മൂലം എഴുന്നേൽക്കേണ്ടി വരിക, ഇതൊക്കെയാണ് സാധാരണയായി ഹാർട്ട് ഫെയിലിയറിൻ്റെ ലക്ഷണങ്ങളായി കാണപ്പെടുന്നത്. ഇത് കൂടാതെ നല്ലൊരു വിഭാഗം ആൾക്കാർക്ക് സാധാരണയായ ഒരു എക്കോ ടെസ്റ്റിന് വരുമ്പോഴാണ് ആദ്യമായി അവർക്ക് കണ്ടുപിടിക്കുന്നത് തന്നെ ഒരു ഹാർട്ട് ഫെയിലിയർ ഉണ്ട് എന്നുള്ള കാര്യം. അതൊരു ഞാൻ ചോദിക്കുന്നത്, ഇപ്പം പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തി അവരുടെ ഒരു നോർമൽ റുട്ടീൻ ചെക്കപ്പ് നടത്തുന്ന ഒരാളാണെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒരു പ്രായമായിട്ടുള്ള ആളുകൾ കൊല്ലത്തിൽ ഒരിക്കലും ഒരു ചെക്കപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. ആ ചെക്കപ്പിൽ ഇപ്പോൾ ഒരു ഹാർട്ടിൻ്റെ ചെക്കപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും ഒരു എക്കോ ടെസ്റ്റ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗിയുടെ ഒരു 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 ഭയങ്കരമായിട്ടുള്ള ആയാസം അതിൽ വരുന്നില്ല. നമ്മളൊരു ആ ഒരു ഹാർട്ടിൻ്റെ അൾട്രാസോണോഗ്രാം സ്കാൻ പോലെയുള്ളൊരു കാര്യം തന്നെയാണ് ഈ എക്കോ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ ഒരു നല്ലൊരു പരിധിവരെയുള്ള ആൾക്കാരുടെ ഹാർട്ടിൻ്റെ പമ്പിങ്ങിലുള്ള വ്യതിയാനങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മളിപ്പോൾ കാലിക പ്രസക്തിയുള്ളൊരു കാര്യമാണ് കൊറോണ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊറോണ അല്ലെങ്കിൽ കോവിഡ് ബാധിച്ച ഒരാൾക്ക്, കോവിഡ് കഴിഞ്ഞ ആളുകൾ, ഇപ്പോൾ പോസ്റ്റ് കോവിഡ് ആണല്ലോ എല്ലാവരുടെയും ചർച്ചാ വിഷയം, അങ്ങനെയുള്ളവർക്ക് മയോകാർഡൈറ്റിസ്, അതായത് ഹാർട്ടിൻ്റെ ഉള്ളിൽ നീര് വരുന്നൊരവസ്ഥ, അതും ഹാർട്ട് ഫെയിലിയറിലേക്ക് നയിക്കാം.